മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായി സാത്തിഖ് അലി ശിഹാബ് തങ്ങളെ തെരഞ്ഞെടുത്തു. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, അതായത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം അസുഖബാധിതനായിരുന്ന സമയത്തും സാത്തിഖ് അലി തങ്ങളാണ് ഇത്തരത്തിൽ ലീഗിന്റെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു പോരുകയും ചെയ്തത്. ഇപ്പോൾ പ്രഖ്യാപനം എവിടെയാണ് ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? അക്ഷയ, ഇന്ന് ചേർന്ന മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി തുടരും. അദ്ദേഹം ദീർഘകാലമായി മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. അതേസമയം മലപ്പുറം ജില്ലാ അധ്യക്ഷനെ പിന്നീട് തീരുമാനിക്കും, രണ്ടു ദിവസത്തിന് ശേഷം തീരുമാനിക്കും. അന്തരിച്ച ഹൈദരലി തങ്ങളുടെ ഇളയ സഹോദരൻ കൂടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏറെ നാളായി രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നിന്ന വ്യക്തി കൂടിയാണ്. പാണക്കാട് കുടുംബത്തിലെ മറ്റുള്ള മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായാലും അതല്ലെങ്കിൽ ഹൈദരലി തങ്ങളായാലും ഉമറലി തങ്ങളായാലും രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാതെ സമസ്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നവരാണ്. പക്ഷെ സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി തന്നെ ചെറിയ കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. സാദിഖ് അലി തങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നതിലേക്ക് എത്തിയത്. അക്ഷയ.